Hi friends, I am going to do mango pickle recipe. Mango and garlic. Okay? Mango is cut the mango. I will cut the mango. I will cut the mango. Usually, I will cut the mango. 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 I You can curry leaf. Okay, we will cut it. Okay, we will cut it. Okay, we will cut it. We will crush it. We will cut it. Teaspoon. Kashmirichili powder. We will cut it. 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 We will cut I will put it in the pan. Flame കുറച്ച് വെച്ചാ മതി ട്ടോ പിന്നെ നമ്മൾ എടുത്ത വെച്ച കായപ്പൊടി ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതോടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വറുത്തെടുക്കുക ഓക്കേ ഫ്ലെയിം കുറച്ച് വെച്ചാ മതി ട്ടോ ഞാൻ കുട്ടി അത് കരിഞ്ഞു നോക്കി ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത വെച്ച കറി ലീഫ് ഇട്ട് കൊടുക്കുക I will add garlic to the green chili. Flame off the tamaka, Molago body, Kashmiri chili powder, it is in the toadka. The lemon mix here the cookie. Pelamarina mix here the two, the chili powder related to mix here the two in Pamela. I didn't check the mang, I want it to toad cookie. Flame already off is that. I'm going to Molago body, and then you remember flame off is that. I will mix it. Fungus on the bridge, okay. Nipple and thanak cut tucket, another tamaka vanilla kibaka. Pin the pretension of the cardigan as a chicken in a pinna garlic in jar the tinta thrill. Pether thanatha tamaka vanilla dumbum, corchor chup put another mix with it, okay. They dip up another thanatha on the tinta, okay. అప్పుడు మనం కొర్చే ఇది కల్లుప్పు నేను అడిలి ఇంగ ఉంది ఓకే ఇట్టిట్ మనం ఈ మాంగ దినాతోట ఇంగ ఆక ఓకే ఒక లేయర్ ఇంగ ఇట్టిట్ మనం వీണ്ടും కొర్చే ఉప్పు ఇంగ పోర్త തൊടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ മാങ്ങയുടെ ആ മിക്സ് ഇട്ട് കൊടുക്കുക ഓക്കേ ഇങ്ങനെ ഞാൻ ഇടുക വീണ്ടും കുറച്ച് ഉപ്പ് ഇടുക ഇതേപ്പാ ഞാൻ ഇതെല്ലാം നിറച്ച് ഇനി ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ഉപ്പ് എൻ്റെ പുറത്തിട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം ഓക്കേ എന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാം ഇതിട്ടു നമുക്കിങ്ങനെ അടച്ച് വെക്കാം ഓക്കേ ഇട്ടിട്ടായിട്ട് ഞാൻ ഇതുകൊണ്ട്
ഒരു പ്ലാസ്റ്റിക് ഇതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് എടുത്തിൻ്റെ എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ പോകും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇട്ട് വെച്ച വെളുത്തുള്ളി മാങ്ങ ഇട്ട് ഒന്നിച്ച് വെച്ചിട്ട് വെളുത്തുള്ളി മാങ്ങ കൂടി ഇട്ട് വെച്ച അച്ചാറ് ഇപ്പം 6 days കഴിഞ്ഞ് കേട്ടോ. 6 days കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നല്ലേ. നോക്കാം, തുറന്ന് നോക്കാം. ഒട്ടും നോക്കും, ഇങ്ങനെ പൂപ്പ് അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല, ഫംഗസ് ഒന്നും പിടിച്ചിട്ടില്ല. നോക്കും, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ. വാ നോക്കാം, വായിൽ വെള്ളം ഊറുന്നു. നോക്കുക, അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കിട്ടില്ല, നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കാനൊക്കെ ഇങ്ങനെ റോള് പോലെ കിട്ടും. ഞാൻ ഇന്നാൾ കാണിച്ചെന്തോന്നില്ലേ, അത് അങ്ങനത്തെ റോളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണിയിലൊക്കെ പണ്ടൊക്കെ അമ്മമാർ എന്താ പറഞ്ഞത് ക്ലോത്തൊക്കെ വെച്ചിട്ടില്ലേ, തുണിയൊക്കെ നല്ല അലക്കി അല്ലെങ്കിൽ മുണ്ടിൻ്റെ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കും. ഇപ്പോൾ പക്ഷേ നമ്മുടെ ഇതിലൊന്നും അതില്ല, ഒന്നു വരും ഇത് ഇങ്ങനെ വെച്ചിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെച്ച് നേണ്ടതുകൊണ്ട് ഒട്ടും ഇതിനകത്തൊന്നും കയറിയിട്ടൊന്നുമില്ല, ഫംഗസും അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അടിപൊളി മാങ്ങ അച്ചാർ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം 6 days കഴിഞ്ഞിട്ടോ. അടിപൊളി വെളുത്തുള്ളിയും മാങ്ങയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടുക് ചതച്ചൊക്കെ ഇട്ടില്ലേ, അതും ആ വെളുത്തുള്ളിയും എല്ലാം കൂടെ വരുമ്പം അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ അതുപോലെ നിങ്ങളിടുമ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഇടുക. ഓക്കെ, എന്താ പറഞ്ഞു, വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുകയും ചെയ്യും, ഇതുപോലെ ഭരണിക്കാത്തിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങളെയൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പം 6 ദിവസം കൊണ്ട് റെഡി ആയിട്ടിരിക്കുന്നു. അതിനകത്ത് വെള്ളമൊന്നും ചേർത്തില്ല, ജസ്റ്റ് എന്താ പറഞ്ഞത് കല്ലുപ്പിട്ട് വെച്ച കടുക് മാങ്ങയും വെളുത്തുള്ളിയും കൂടെയുള്ള അച്ചാർ. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇതുപോലെ തന്നെ ഇതുകൊണ്ട് അടച്ച് വെക്കാം. ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് റാപ്പിംഗ് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കുറച്ച് ഒരു വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. എന്നിട്ട് വീണ്ടും ഇതങ്ങ് അടച്ച് വെച്ചേക്കാം. നമുക്ക് വേറൊരു ബോട്ടിലിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ കുറച്ച് ഇതിനകത്ത് എടുത്ത് വെക്കുക, യൂസ് ചെയ്യുക. വീണ്ടും ആവശ്യമുള്ളപ്പം ഇതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. വീണ്ടും ഞാൻ എയർ ടൈറ്റ് ചെയ്ത് വെച്ചു കേട്ടോ.